യമനിലെ ഹൂതികൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഹൂതികൾ കപ്പലുകൾ തകർക്കുന്ന തങ്ങളുടെ കടൽ ഡ്രോണുകളുടെ വീഡിയോ പുറത്തുവിട്ടിരുന്നു. വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഈ ചെറു സ്പീഡ് ബോട്ടുകൾ കപ്പലുകളിൽ ചെന്ന് ഇടിച്ച് വൻ സ്ഫോടനം നടത്തി കപ്പലുകളെ തകർക്കുക എന്നതാണ് ഹൂതികളുടെ രീതി. കഴിഞ്ഞ മാസം 23-ാം തീയതി അമേരിക്ക തങ്ങളുടെ ആണവ പടക്കപ്പലായ USS ഐസനോവറിനെ മേഖലയിൽ നിന്നും തിരിച്ചു വിളിച്ചിരുന്നു. പകരം അമേരിക്കയുടെ മറ്റൊരു പടക്കപ്പലായ USS തിയോഡോർ റൂസ്വെൽറ്റ് ഹൂതികളെ നേരിടുന്നതിന് വേണ്ടി മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്നലെ ഹൂതികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി അമേരിക്കക്ക് നൽകിയ മുന്നറിയിപ്പ്, ചെങ്കടലിൽ അമേരിക്കയുടെ പടക്കപ്പലായ തിയോഡോർ റൂസ്വെൽറ്റ് പ്രവേശിച്ചാൽ കപ്പലിന് നേർക്ക് അതിശക്തമായ ആക്രമണം നടത്തുമെന്നാണ്. അമേരിക്ക കഴിഞ്ഞ മാസം പിൻവലിച്ച ആണവ പടക്കപ്പലായ USS ഐസനോവറിന് നേരെയും ഹൂതികൾ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിനിടെ ഇന്നലെ ഹൂതികളുടെ സൈനിക വക്താവായ യഹ്യ സാരി ഇസ്രായേലിനെയും പാശ്ചാത്യ രാജ്യങ്ങളെയും വീണ്ടും നാണം കെടുത്തിയിരിക്കുകയാണ്. ഹൂതികൾ ഇന്നലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ബ്രിട്ടന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇന്നലെ 4 കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. അതും 4 വ്യത്യസ്തമായ കടലുകളിലായി. അതിൽ ആദ്യത്തെ ആക്രമണം ഇസ്രായേലിന്റെ കപ്പലായ MSC യൂനിഫിക്കിന് നേരെയായിരുന്നു. അറബിക്കടലിൽ വെച്ചാണ് ഹൂതികൾ ഇസ്രായേലിന്റെ കപ്പലിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയത്. 2-ാമത്തെ ആക്രമണം അമേരിക്കയുടെ ഓയിൽ ടാങ്കറായ ഡിലോനിക്സിന് നേർക്ക്. ഈ ആക്രമണം നടന്നത് ചെങ്കടലിൽ വെച്ച്. ഓയിൽ ടാങ്കറിന് നേർക്ക് നിരവധി മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നാണ് ഹൂതികൾ പറയുന്നത്. ഇതിനെ തുടർന്ന് കപ്പൽ തിരിച്ചുപോയി. 3-ാമത്തെ ആക്രമണം ബ്രിട്ടന്റെ കപ്പലായ അൻവിൽ പോയിന്റിന് നേരെയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ് ഈ ആക്രമണം നടന്നത്. ബ്രിട്ടീഷ് കപ്പലിന് നേരെയും ഹൂതികൾ മിസൈൽ ആക്രമണമാണ് നടത്തിയത്. 4-ാമത്തെ ആക്രമണം നടന്നത് മെഡിറ്ററേനിയൻ കടലിൽ വെച്ചാണ്. ലക്കി സെയിലർ എന്ന കപ്പലിന് നേർക്ക് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തുകയാണ് ഉണ്ടായത്. ഈ കപ്പൽ ഏത് രാജ്യത്തിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. 4 വ്യത്യസ്ത കടലുകളിലായി 4 കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയത് തടയാൻ അമേരിക്കക്കും സഖ്യരാജ്യങ്ങൾക്കും കഴിയാതിരുന്നത് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്.